R speaks where words are unable to explain, and the principles of true art is not to portray but to evoke. We at Pali Media thought of a virtual art exhibition named Manjuthuli. Painting is a language to express the emotions without the use of words, and every painting exhibited in our virtual gallery is an attempt to evoke admiration for the wonderful work of art. Proceeds of the exhibition will go towards meeting the educational needs of patients, children and support. To do our inaugural speech, we have amidst us one of the most popular star of Indian cinema, Padma Shri Bharat Mammootty. A special mention, he is also the patron of Pain and Palliative Care Society. Thank you, sir, for readily accepting our invitation for the inauguration of Manjuthuli. Namaskar. ലോകത്ത് സാന്ത്വന ചികിത്സ ആരംഭിച്ചിട്ട് കുറേ കാലമായിട്ടുണ്ടാവും. പക്ഷേ അത് കേരളത്തിൽ പ്രചാരത്തിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 30 വർഷമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അറിവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ആദ്യമായിട്ട് കേരളത്തിൽ സാന്ത്വന ചികിത്സ കൊണ്ടുവന്നതും ആരംഭിച്ചതും. അത് ഡോക്ടർ രാജഗോപാലും ഡോക്ടർ സുരേഷുമൊക്കെ വളരെ കഠിനപ്രയത്നം ചെയ്തുകൊണ്ടാണ് ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റിയത്. എന്തുകൊണ്ടോ ഭാഗ്യവശാൽ ഞാൻ അന്ന് കോഴിക്കോട്ടുണ്ടാവുകയും അതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും വേണമെങ്കിൽ പ്രവർത്തിക്കുന്നുവെന്ന് പറയാം. കോഴിക്കോട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ രക്ഷാധികാരിയാണ് ഞാനിപ്പോഴും എന്നാണ് എൻ്റെ വിശ്വാസം. ഡോക്ടർ രാജഗോപാലിനെയും സുരേഷിനെയൊക്കെ എനിക്ക് അവിടെ വെച്ചാണ് പരിചയം. ഇത്രയും എന്താ പറയുക, ആത്മാർത്ഥമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ കൂടത്തിൽ പ്രഗത്ഭരാണ് ഇവർ. ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും വോളണ്ടിയേഴ്സും ഡോക്ടർമാരും നഴ്സുകളും ഒക്കെ വളരെ കഠിനാധ്വാനം ചെയ്ത് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രംഗമാണ് നമ്മുടെ നാട്ടിലെ സാന്ത്വന ചികിത്സ രംഗം. ഒരുപാട് വോളണ്ടിയർ, കോളേജ് വിദ്യാർത്ഥികൾ, സാമൂഹ്യ പ്രവർത്തകർ, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, അങ്ങനെ ഒത്തിരി പേര് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതൊരു സാന്ത്വന ചികിത്സ എന്ന് പറയുന്നത് എല്ലാ ചികിത്സകളും കഴിഞ്ഞിട്ട് നമ്മളവരെ സാന്ത്വനിപ്പിക്കുന്ന ചികിത്സ എന്ന് വേണമെങ്കിൽ പറയാം. മരുന്നുകൾക്കോ ഇപ്പോൾ മറ്റു ചികിത്സകൾക്കോ അതീതമായി നമുക്ക് നമ്മുടെ സ്നേഹ സ്പർശം കൊണ്ട്, സാന്ത്വനം കൊണ്ട് രോഗം ഭേദമാകുന്നവരും വേദന ശമിക്കുന്നവരുമായ ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി രോഗികളുണ്ട്. അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ള ഒരു ചികിത്സാ സമ്പ്രദായം എന്ന് വേണമെങ്കിൽ പറയാം. സാന്ത്വന ചികിത്സാ സമ്പ്രദായം കേരളത്തിലിപ്പോൾ പരക്കെ ഒരുപാട് സന്നദ്ധ സേവകർ, സന്നദ്ധ സേവന സംഘടനകളൊക്കെ ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ 10 ഒക്ടോബർ പറയുന്നത് ലോക പാലിയേറ്റീവ് കെയർ ഡേ ആണ്. അതായത് ഇന്നൊരു ദിവസം നമ്മൾ പാലിയേറ്റീവ് കെയർ ഡേ ആയി ആചരിക്കുകയാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്തുള്ള പാലിയം ഇന്ത്യ എന്ന് പറയുന്ന സംഘടന, ഇപ്പോൾ ഡോക്ടർ രാജഗോപാൽ അതിൻ്റെ കൂടെയാണ് പ്രവർത്തിക്കുന്നത്, അവർ സംഘടിപ്പിക്കുന്നൊരു ചിത്രകല അല്ലെങ്കിൽ പെയിൻറ്റിങ് എക്സിബിഷൻ ഉണ്ട്. പെയിൻറ്റിങ് എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ചിത്രകലകളുടെ പ്രദർശനമാണ്. അതിന് മഞ്ഞുതുള്ളി എന്നാണ് പേരിട്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും മഞ്ഞുതുള്ളി എന്ന് പറയുന്ന ഒരു ആശ്വാസമാണ്, ഒരു സമാശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു സാന്ത്വനമാണ്. അതൊരു ചിത്രകല പ്രദർശനമായിട്ട് തിരുവനന്തപുരത്ത് ഓൺലൈനിൽ ആരംഭിക്കുകയാണ്, നടത്തുകയാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഇതൊരു സദുദ്ദേശപരമായ ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. മഞ്ഞുതുള്ളി എന്ന് പറയുന്ന ഈ ചിത്രപ്രദർശനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ രോഗികളായ അവരുടെ മറ്റു കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഉള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു വലിയ ആശയമാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ.
നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ ചെറിയ സംരംഭത്തിനുണ്ടാവണം. മഞ്ഞുതുള്ളി ഒരു പെരുമഴയായി പെയ്യട്ടെ എന്നാശംസിക്കുന്നു. എല്ലാവർക്കും സന്തോഷം. Our own Dr. Rajagopal, chairman of Palliative India, who is also known as the father of palliative care in India, as quoted by New York Times, is here with us to give the keynote address emphasizing on palliative care and World Hospice and Palliative Care Day. Namaste. Manjithulli is a drop of dew to ease many an aching heart. We have a lot of health-related suffering around us. We doctors and nurses can treat only the bodily pain and symptoms. We all need to be together, the family, the community around the person, and we all, volunteers and professionals, all need to work together if we are to truly heal the person. We do something rather horrible at times, that is to prescribe a medicine to be taken 3 times a day to a person who doesn't have the money for the next meal. That has to change. Our volunteers are initiating this labor of love for us. They are going to make sure that people are cared for, that children in those families are cared for, their education shouldn't suffer, they should get emotional support and love. That is this mission of love. Friends in Palliative India, the APIS, and the dignitaries who are gracing us on this occasion have their faith and trust on us. We need to rise to that, and I am sure when we all are in it together, we will be able to. I am glad to announce that the first sale of a painting goes to Mr. Martin Thomas, our dear friend from Favorite Homes. Thank you, Mr. Martin Thomas, and everyone, thank you. Thank you.
comes our beloved CEO, Mr. Manoj GS, with a message on the importance of palliative care and our works in the previous year. ഒക്ടോബർ മാസം രണ്ടാമത്തെ ശനിയാഴ്ച ലോകവ്യാപകമായി വേൾഡ് പാലറ്റിക് ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. സാധാരണഗതിയിൽ ആ വേൾഡ് പാലറ്റിക് ഡേ എന്ന് പറയുന്നത് എല്ലാ സംഘടനകൾക്കും പൊതുവെ അവരുടെ ഒരു വർഷത്തെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് രൂപീകരിക്കുകയും ആ ദിവസം രോഗികളെയും അവരുടെ കുടുംബങ്ങളെയും ഒത്തൊരുമിച്ച് കാണാൻ സാധിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. പാലിയം ഇന്ത്യയും എല്ലാ വർഷവും വേൾഡ് പാലറ്റിക് ഡേ ആഘോഷിക്കുന്നു, ഇപ്രാവശ്യം നമ്മൾ ആഘോഷിക്കുന്നു. നമുക്കറിയാം വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകവും ഭാരതവും നമ്മൾ കേരളവുമല്ല. COVID-19 എന്ന ഒരു വ്യാപനം വലിയ രീതിയിൽ തന്നെ നമ്മളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും അതേപോലെ തന്നെ അതിന് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിനും വലിയ രീതിയിലുള്ള മാർഗതടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പാലിയമിൻ്റെ കഴിഞ്ഞ വർഷങ്ങളായി പാലിയമിൻ്റെയുടെ വെൽവിഷേഴ്സും വോളണ്ടിയേഴ്സും ചേർന്നുകൊണ്ട് മഞ്ഞുതുള്ളി എന്ന രീതിയിൽ ഒരു ചിത്ര പ്രദർശനം നടത്തി വരികയാണ് തിരുവനന്തപുരത്ത്. മെയിനായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാലിയേറ്റീവ് കെയർ പരിചരണത്തിലുള്ള വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ആ തുക നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ പ്രോഗ്രാം നമുക്ക് നടത്താൻ ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയാണ്. പക്ഷേ നമ്മളുടെ വോളണ്ടിയേഴ്സും അതേപോലെ തന്നെ നമ്മളുടെ അഭ്യുദയകാംക്ഷികൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ പ്രാവശ്യം ആ മഞ്ഞുതുള്ളിയെ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയാണ്. ഇത്രയും വലിയൊരു മഹാമാരിയുള്ള സമയത്ത് പോലും ഒത്തൊരുമയോടുകൂടി നിന്ന് നമ്മൾക്ക് വേണ്ടി സഹകരിച്ച എല്ലാ വോളണ്ടിയേഴ്സിനും വെൽവിഷേഴ്സിനും ആദ്യം തന്നെ എന്നെ നന്ദി രേഖപ്പെടുത്തട്ടെ. നമുക്കറിയാം ഒരു സാന്ത്വന പരിചരണം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതേപോലെ തന്നെ അതിന് ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഒരുപാട് സംഭാവനകളുടെയും ആവശ്യമുണ്ട്. ഇപ്രാവശ്യം ഈ മഞ്ഞുതുള്ളിയിൽ വളരെ പ്രഗത്ഭരായ പല ചിത്രകാരന്മാരും പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി അവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഈ വർഷത്തെ ലോക പാലിയേറ്റീവ് കെയർ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 10 ശനിയാഴ്ചയാണ്. അന്ന് ഈ മഞ്ഞുതുള്ളി എന്നുള്ള പ്രോഗ്രാം നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. നിങ്ങളില്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ, നിങ്ങൾ ചിത്രങ്ങൾ വാങ്ങിക്കുക, നിങ്ങളാൽ പറ്റുന്ന രീതിയിൽ സംഭാവന ചെയ്യുക, ഈ ഒരു മഞ്ഞുതുള്ളി വളരെ ഗംഭീരമാക്കി വിജയിപ്പിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ പരിചയമുള്ള ഗ്രൂപ്പിലേക്കും ഇത് ഷെയർ ചെയ്യുക, കൂടുതൽ തലങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. നന്ദി. We come from the unknown, beyond the hills. We go into the unknown, beyond the rivers. In between, a life is given. When we reach the end of this journey, we turn back and ask, could we have taken another path? A path filled with much light, much warmth. A path leading us into greater love. Yesterday, all of us sat around and spoke of childhood memories. Today, our world collapsed. One of us in the family was diagnosed with an incurable disease. And then somebody told us about Palliam India and palliative care. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ കാരണം സാധാരണ മട്ടിലുള്ള ഒരു ജീവിതം സാധ്യമല്ലാതാകുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതാകുന്നിടത്തോളം ഇല്ലാതാക്കി ജീവിതം ആകുന്നത്ര സുഖകരമാക്കുന്നതാണ് പാലിയേറ്റീവ് കെയർ. Palliative care is not only about attending to the patient's medical needs, it is also about providing emotional, psychological and economic support to the patient and family, thus improving the general quality of life. 80% of the patients are from families below poverty line. Patients are treated either in homes or at specific hospitals
where Palliam India has set up palliative care facility. The Palliam India team, which visits patients in the rural areas periodically, consists of a doctor, nurse, and volunteers. Palliam India becomes a part of the patient's family. Grief, pain, loss, healing, joy, all are shared among them. Deeper connections are made at a collective level. This leads to community-based healthcare support systems and subsequent building of communities. ദൈവത്തെ സാക്ഷ്യപ്പെടുത്തി പറയുകയാണെങ്കിൽ പാലിയം ഇന്ത്യ ഞാൻ പരിചയപ്പെട്ടില്ല, ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ സ്ഥാനത്ത് നിന്ന് സാറിൻ്റെ അടക്കം ഒന്നും സംസാരം കാണില്ലായിരുന്നു. എനിക്ക് ഒരുപാട് സഹോദരങ്ങളൊക്കെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചോളം, ഞാൻ എല്ലാത്തിനും ഇളയതാണ്. എനിക്കിങ്ങനെ ഒരു കട്ട വന്നപ്പോൾ എല്ലാവരും ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആരും വിളിച്ച് ചോദിക്കില്ല. പാലിയം ഇന്ത്യ സഹായിച്ചത് പിന്നെ ഞങ്ങൾ മകനെ സ്കൂളിൽ വർഷം തോറ സ്കൂൾ തുറക്കുമ്പോൾ അവിടെ നിന്ന് വാങ്ങാനുണ്ട കാശ് നമുക്ക് തരും. പിന്നെ ഇപ്പോൾ എനിക്ക് ഇത് ചെയ്ത് പ്രിൻറ്റിങ് പഠിച്ച് അത് ചെയ്യാനുള്ള സഹായം അവിടെ നിന്ന് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് അവിടെ നിന്ന് എല്ലാ മാസവും മരുന്ന് കൊണ്ടു തരുന്നുണ്ട്. ഇവിടെ വന്ന് ഡോക്ടർമാർ വന്ന് എനിക്ക് ബി പി ഷുഗർ എല്ലാം നോക്കി അതിനുള്ള മരുന്ന് അങ്ങനെയൊക്കെ തരുന്നുണ്ട്. പിന്നെ ഫിസിയോതെറാപ്പി. പാലിയം ഇന്ത്യ കണ്ടിന്യൂസ് ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു ബിരീവ്ഡ് ഫാമിലീസ്, എസ്പെഷ്യലി വിത്ത് മൈക്രോ ഫൈനാൻസ് സിസ്റ്റംസ്. ദി അൾട്ടിമേറ്റ് എയിം ഓഫ് പാലിയം ഇന്ത്യ is to restore the dignity that is due to both the patient and the family as they go through the journey of living with the disease. We were there for you in pain and laughter, and then it was time for you to move on. Your breath became wind, your voice amongst us like waves going in and going out into an ocean of time. We also invite a few eminent personalities to give their felicitations. Padma Shri K.S. Chitra is an Indian playback singer and Carnatic musician from Kerala. Her passion for music is known all over the world. She is the first Indian woman to be honored by House of Commons, and many countries have honored her, and the list is endless. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇലയും മഞ്ഞുതുള്ളിയും തമ്മിൽ അഗാധമായ പ്രണയത്തിലാണ്. അവരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സന്തോഷത്തോടുകൂടിയുള്ള അവർക്കിടയിലെ പ്രകാശം. കലയ്ക്ക് വാക്കുകൾക്ക് അതീതമായി എന്തിനേയും പ്രതിഫലിപ്പിക്കാൻ സാധിക്കും. കലാസൃഷ്ടികളിലൂടെ നമ്മൾ മറ്റുള്ളവരുടെ ചിന്തകളെയും വികാരങ്ങളെയും തൊട്ടുണർത്തിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മഞ്ഞുതുള്ളി 2014 മുതൽ പാലിയം ഇന്ത്യ നടത്തിവരുന്ന ചിത്ര പ്രദർശനമാണ്. പത്മശ്രീ ഡോക്ടർ രാജഗോപാൽ സ്ഥാപിച്ച പാലിയം ഇന്ത്യ ഈ വർഷവും ഒരു വെർച്വൽ ചിത്ര പ്രദർശനത്തിലൂടെയാണ് അവരുടെ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് സന്തോഷം പകരാൻ ശ്രമിക്കുന്നത്. COVID-19 എന്ന പകർച്ചവ്യാധി പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ പിന്തുണ ഏറ്റവും ആവശ്യമുള്ള രോഗികൾക്ക് വേണ്ടിയാണ് ഈ ഫണ്ട് സ്വരൂപിക്കുന്നത് എന്നുള്ളത് ഒരുപാട് അഭിനന്ദനമർഹിക്കുന്നു. ഈ ഒരു സംരംഭത്തിലേക്ക് തങ്ങളുടെ വളരെ മൂല്യമുള്ള കലാസൃഷ്ടികൾ ഈ ആതുര സേവനത്തിനായി നൽകിയ വലിയ മനസ്സുകളെ ഞാൻ എന്നോടൊപ്പം ചേർത്ത് പിടിക്കുന്നു. മഞ്ഞുതുള്ളി 2020 സഹാനുഭൂതി നിറഞ്ഞ അതിൻ്റെ ലക്ഷ്യത്തിനോടൊപ്പം ഒരുപാട് പേർക്ക് പുഞ്ചിരി സമ്മാനിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയവർക്കും ഇതിൻ്റെ പൂർത്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ജഗദീശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. Your life changes when you become a wheelchair bound, and most of the times the difference, the vocational rehabilitation makes the difference between merely existing and living. And thank you for supporting us with this noble cause. Thank you. പാലിയന്ത്യയുടെ ഫുൾ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ആയത്. അമ്മ മരിച്ചതിന് ശേഷം ഞാൻ ഒന്നും ഒരു വക പഠിക്കില്ലായിരുന്നു. ക്ലാസ്സിൽ ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു. ഞാൻ 4th class പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഗോപിക എന്ന് പറഞ്ഞൊരു കൊച്ചായിരുന്നു. ആ കൊച്ചിനെ കാണുമ്പോൾ എനിക്ക് കൊതിയാവുമായിരുന്നു, എനിക്കും ഇങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹമാണ്. പക്ഷേ ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ പാലിയന്ത്യയുടെ സപ്പോർട്ട്
എനിക്ക് പിന്തുണയായി പഠിക്കാനുള്ളത്. അതുകൊണ്ട് ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ എനിക്ക് നല്ല മികച്ച മാർക്ക് വാങ്ങാൻ തുടങ്ങി, പഠനത്തിന് നല്ല മികവ് വരാൻ തുടങ്ങി. എൻ്റെ പഠന കാര്യങ്ങൾക്കെല്ലാം താങ്ങും തണലും ഒരു നല്ലൊരു ആത്മവിശ്വാസം പകർന്നു തന്ന ബാല്യ ഇന്ത്യയ്ക്കും തീർത്താൻ തീരാത്ത നന്ദിയും കടപ്പാടും എനിക്ക് അവരോടുണ്ട്. ഞാൻ ബിൽഡിംഗ് വർക്കറായിരുന്നു. ഞാൻ കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് കാൽ വഴുതി താഴേക്ക് വീണു. വീണ് എൻ്റെ നട്ടൽ പൊട്ടി അരക്ക് താഴോട്ട് തളർന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ പാലിയേറ്റീവുമായിട്ട് വളരെയധികം അടുത്ത സൗഹൃദം, അതായത് എൻ്റെ ജീവിതം മൊത്തവും അവരെ ഏറ്റെടുക്കുകയും എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവർക്ക് ഇന്നും വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അവർ രണ്ട് പിള്ളേരുടെ വിവാഹത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു. Your life changes completely when you become a paraplegic or when you become a spinal cord injury person. കൃത്യമായ ട്രെയിനിങ് കിട്ടിയാൽ, നല്ല റീഹാബിലിറ്റേഷൻ കിട്ടിയാൽ, ജീവിതത്തിൽ നിങ്ങൾ മുന്നേ ചെയ്തിരുന്ന 90-95% കാര്യങ്ങളും ഇനിയൊരു രീതിയിൽ നമുക്ക് വീൽചെയറിലിരുന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ ജീവിതം മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്കൊരു ട്രെയിനിങ് കിട്ടിയാൽ, നല്ലൊരു റീഹാബിലിറ്റേഷൻ കിട്ടിയാൽ, നമുക്ക് അവിടെ ഇരുന്ന് വീൽചെയറിലിരുന്ന് ജോലി ചെയ്യാനും സാധാരണ രീതിയിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനും പറ്റും. അതിന് വേണ്ടതൊരു പ്രോപ്പർ റീഹാബിലിറ്റേഷൻ പ്രോസസ്സാണ്. ഇതൊക്കെയും നിറയ്ക്കുന്നത് ഓരോ ജീവിതത്തിലും വെറുതെ ജീവിക്കുക, വെറുതെ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ജോലി ചെയ്ത് കുടുംബത്തിനൊരു സപ്പോർട്ടായി, തനിക്ക് തന്നെയും ഒരു സപ്പോർട്ടായി, ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ജീവിക്കാൻ അവരിലൊരു അവർക്കൊരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്തിരിക്കുന്നത്. അതിനൊരുപാട് നന്ദിയുണ്ട്. Thank you. Dr. Jayakumar is a senior Indian administrative officer from Kerala. He retired as a chief secretary of Government of Kerala. He is also a popular Malayalam poet, lyricist, artist and scriptwriter. October 10th yoga palliative care dinam adu samuchitamayi palliative indike ee art exhibition lode online art exhibition lode കുറച്ച് പണം സമാഹരിക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ ആശ്വാസകരമായിട്ടുള്ള പ്രവൃത്തിയായിരിക്കും. ഇതിൽ പങ്കെടുക്കുന്ന ഓരോ ആർട്ടിസ്റ്റും നിറഞ്ഞ മനസ്സോടെയാണ് തങ്ങളുടെ പെയിൻറ്റിങ്ങുകൾ ഇതിനു വേണ്ടി തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വാങ്ങുന്നവർക്കും ഏറ്റവും ധന്യമായ ഒരു അനുഭവമായിരിക്കും ഈ പെയിൻറ്റിങ്ങുകൾ വാങ്ങുകയും പാലിയമിൻ്റേക്ക് അതിൻ്റെ ധനസഹായം കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മാതൃകാപരമായി പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന ട്രെൻഡ് സെറ്റർ എന്ന് പറയാവുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്ന ഈ സംഘടനയ്ക്ക് ഈ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് പങ്കാളികളാകാൻ സാധിക്കുമെന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. എല്ലാവരും ഈ ഒരു ഉദാരമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാകണം, ആകുന്നതിൽ അഭിമാനം തോന്നണം എന്ന് മാത്രം പറയാനാണ് ഞാൻ ഈ സന്ദർഭം. അന്നം ബ്രഹ്മമാണ്, ജീവനും ബ്രഹ്മമാണ്, ഓരോ ജീവനും ബ്രഹ്മത്തിൻ്റെ തന്നെ അംശമാണ്. സഹജീവി നമ്മുടെ തന്നെ ഭാഗമാണ്. സഹജീവിയുടെ വിഷമാവസ്ഥകളിൽ സഹയാത്രയുടെ പൊരുളതാണ്. സ്നേഹത്തിൻ്റെ ഉരുള വയറിനു മാത്രമല്ല മനസ്സിനുമുള്ളതാണ്. വയ്യാതാവുന്നു എന്നറിയുന്നത് പലപ്പോഴും അപ്രതീക്ഷിതമായാണ്. രോഗങ്ങളുടെ ദുരിതപർവം വലുതാണ്. പുരപ്പുറത്തുനിന്ന് വീണുകിടപ്പിലായവർ, തെങ്ങിൽ നിന്ന് വീണുകിടപ്പിലായവർ എന്നിങ്ങനെ വീഴ്ചയിൽ വീണവരുടെ സംഖ്യ കൂടി വരുന്നു. സാന്ത്വനത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ വിരചിക്കപ്പെട്ടു കഴിഞ്ഞു. വേദനയും വിഷാദവും പരിചരണത്തിൻ്റെ ഉയർന്ന ഗുണനിലവാരമുള്ള സ്ട്രോയിലൂടെ ഊറ്റിക്കളയുന്നവർ രോഗിയുടെ യാതന കുറയ്ക്കുന്നു. അവരുടെ കുടുംബത്തിന് സാമ്പത്തികവും സാമൂഹ്യവും ആത്മീയവുമായ പിന്തുണ ഉറപ്പാക്കുന്നു. ചികിത്സയുടെ അതിരുകൾക്കപ്പുറത്തുള്ളവരെ കൂടി കണക്കിലെടുത്താണ് സാന്ത്വന പരിചരണം അഥവാ പാലിയേറ്റീവ് കെയർ. അതിൻ്റെ പ്രയോഗ ഗവേഷണ സാധ്യതകൾ അന്വേഷിക്കുന്ന ദേശീയ സംഘടനയാണ് പാലിയം ഇന്ത്യ. പാലിയം ഇന്ത്യയുടെ ആരോഗ്യ പ്രവർത്തകർ വയലുകളും കാട്ടുവഴികളും പിന്നിടുന്നത് ബില്ലെഴുതാനല്ല, അതൊരു മഹത്തായ മനോഭാവത്തിൻ്റെ പ്രയോഗത്തിൽ നിന്നും സ്വാഭാവികമായി ഉരുത്തിരിയുന്നതാണ്. പാലിയേറ്റീവ് കെയർ രോഗത്തെ നിഷേധിക്കലല്ല, ശാസ്ത്രീയമായി തന്നെ രോഗത്തെ അപഗ്രഥിച്ച് ചികിത്സ ഉറപ്പുവരുത്തുകയാണ്. അവസാനകാല ചികിത്സയല്ല പാലിയേറ്റീവ് പ്രവർത്തനം, അതും കൂടി ഉൾപ്പെടുന്നുണ്ട് എന്ന് മാത്രം.
വേദനിക്കുന്നതിനെ നിഴലുപോലെ പിന്തുടർന്ന് സഹായിക്കലാണ് സാന്ത്വന ചികിത്സ കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് തീർച്ചയായും ഒരു തുടർ ചികിത്സയാണ്. തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ വേണം അത് കൈകാര്യം ചെയ്യാൻ. അഖിലേന്ത്യ തലത്തിൽ പ്രവർത്തിക്കുന്ന രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് പാലിയം ഇന്ത്യ. ഒരു പൂ വിരിയുന്നത് പോലെ നിങ്ങൾ പുഞ്ചിരിക്കാൻ തുടങ്ങും. നിങ്ങൾ ഒന്നറിയുക, നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ ഒറ്റയ്ക്കല്ല. നിഴൽ പോലെ ഒരു സന്നദ്ധ സംഘം നിങ്ങളോടൊപ്പമുണ്ട്, കഫക്കെട്ടും കണ്ണീരും ആവലാതികളും ഒപ്പിയെടുക്കാൻ. ശ്രീമതി ഷീല ഇസ് എൻ ഇന്ത്യൻ ഫിലിം ആക്ട്രസ് ആൻഡ് ഡയറക്ടർ ഹു അപ്പിയേഴ്സ് പ്രിഡോമിനന്റ്ലി ഇൻ മലയാളം മൂവീസ്. പെയർഡ് വിത്ത് പ്രേം നസീർ, ദ ഹോൾഡ് ദി ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഓഫ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ഫിലിംസ് പെയർഡ് ടുഗദർ. ക്കാരേ പുന്നപ്പറക്കാരേ പുറക്കാട്ട് കടപ്പുറത്ത് സ്നേഹപൂർവം നിങ്ങളുടെ ഷീല. മഞ്ഞുതുള്ളി എന്ന പേരിൽ ഓൺലൈനിൽ ചിത്രപ്രദർശനം ആരംഭിക്കുന്നു. ചിത്രപ്രദർശനം വഴി വിറ്റ് കിട്ടുന്ന മുഴുവൻ തുകയും പാവപ്പെട്ട രോഗികളെ, ആരോരുമില്ലാത്ത നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. എൻ്റെ രണ്ട് ചിത്രങ്ങൾ വിൽപ്പനയ്ക്കായി ഞാൻ നൽകുന്നു. അതിനോടൊപ്പം പത്മശ്രീ ഡോക്ടർ എം ആർ രാജഗോപാൽ നയിക്കുന്ന പാലിയം ഇന്ത്യയും ഈ മഞ്ഞുതുള്ളിക്കും എൻ്റെ എല്ലാവിധ വിചാരസംശയങ്ങളും നേരുന്നു. ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം ഈശ്വരൻ തുണയായിരിക്കട്ടെ. സ്നേഹപൂർവം നിങ്ങളുടെ ഷീല. നമ്മളെല്ലാവരും വിചാരിക്കും സാന്ത്വന പരിചരണം, പാലിയേറ്റീവ് കെയർ ഓ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്, ഇതൊന്നും എങ്ങനെയാണ്? നമുക്കൊരു ഇടയ്ക്കൊക്കെ ഒരു റിലാക്സ് ആയിട്ട് നമ്മൾ ഇടയ്ക്കെന്നല്ല മനുഷ്യനെല്ലാവർക്കും സന്തോഷിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പാലിയമിൻ്റെ ഇതൊരു കുടുംബമാണ്, അതായത് നമ്മുടെ പേഷ്യൻസും അവരുടെ കുടുംബം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഭാഗമാണ്. ഓരോ ദിവസവും അവരും നമ്മുടെ ഭാഗമാണ് ജീവിതത്തിൽ. അപ്പൊ നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്, ഉണർവുണ്ട്, കുട്ടിക്കൂട്ടമുണ്ട്, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ നമുക്ക് അതൊക്കെ എന്താന്ന് ഒന്ന് കണ്ടിട്ട് വരാം. Thank you.
of Kerala. She also runs an art gallery in Trivandrum. സാന്ത്വന പരിചരണത്തിൻ്റെ പ്രാധാന്യവും ആവശ്യവും പാലിയം ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ബോധ്യമാകുന്നു. നിരവധി പേർക്ക് ചികിത്സയും പരിചരണവും പരിശീലനവും നൽകി വരുന്ന ഈ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ഉത്തരവാദിത്വമാണ്. പാലിയം ഇന്ത്യയുടെ സാരഥി ഡോക്ടർ എം ആർ രാജഗോപാലിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും അനുഗ്രഹാശിസുകൾ നൽകണമെന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പാലിയം ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്ക് കുറച്ചെങ്കിലും സഹായകരമായ വിധത്തിൽ ഫണ്ട് ശേഖരിക്കുന്നതിന് നടത്തുന്ന ചിത്രപ്രദർശനത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. സഹൃദയരായ എല്ലാവരുടെയും സഹകരണം ഈ സംരംഭത്തിന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് വൈഷ്ണവി, ഞാൻ പാലിയം ഇന്ത്യയിലെ പ്രോജക്റ്റ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. പാലിയേറ്റീവ് കെയറിനെ കുറിച്ചും അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ കുറേയധികം കേട്ടിട്ടുണ്ടായിരിക്കാം. നമുക്കറിയാം നമ്മളെല്ലാവരും ഈ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. പ്രളയമായിട്ടും രോഗിയായിട്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അത് വന്നെങ്കിലും കുറേയധികം നമ്മളുടെ മനക്കെട്ടി കൊണ്ടും പല ലോകം മുഴുവനുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ട് കൊണ്ടും ഒക്കെ നമ്മളിങ്ങനെ അതിനെ അതിജീവിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് COVID-19 എന്ന് പറയുന്ന പാൻഡമിക് ഒരു മഹാമാരി മനുഷ്യരെ എല്ലാവരെയും, അത് ഇന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരെന്നില്ല, ഇന്ന സ്ഥലത്തൊന്നുമുള്ള ആൾക്കാരില്ല, ഈ ലോകം മൊത്തം അതൊരു മഹാമാരിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കിടപ്പ് രോഗികൾക്കും അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണ്ടുന്ന തരത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കും എങ്ങനെയായിരിക്കും ഇവരെ അത് കൂടുതൽ ബാധിച്ചിരിക്കുക? അങ്ങനെ ഒരു ചിന്ത ആദ്യം തൊട്ട് ഈ ദുരന്തങ്ങളിലെല്ലാം നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെയാണ് പല രീതിയിൽ പാലിയം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള സർവീസുകൾ നൽകി തുടങ്ങിയത്. അത് ഫ്ലഡായിരുന്നപ്പോഴും ശരി, ഫ്ലഡിൻ്റെ സമയത്താണെങ്കിലും പാലിയേറ്റീവ് കെയർ ഇൻ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്ന തരത്തിലൊരു ചിന്ത പോവുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ COVID-19 എത്തിയപ്പോൾ നമ്മളൊരു ഹെൽപ്പ് ലൈൻ ഇനിഷ്യേറ്റീവാണ് ചെയ്തത്. കാരണം നമുക്ക് ആർക്കും ആരെയും പോയി കണ്ട് ചികിത്സിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ പറ്റാത്തൊരവസരത്തിൽ ഹെൽപ്പ് ലൈൻ ഒരുപാട് സഹായകരമായി. ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അടങ്ങുന്ന ഈ ഹെൽപ്പ് ലൈൻ സംവിധാനം പാലിയേറ്റീവ് കെയർ പേഷ്യൻസിന് മാത്രമല്ല ജനറൽ പബ്ലിക്കിനും ആദ്യം തന്നെ ഓപ്പൺ ആയിരുന്നു. മെഡിസിൻസ് അവൈലബിൾ ആകുന്ന മെഡിസിൻസ് എത്തിച്ചു കൊടുക്കുക, ഫുഡില്ലാത്തവർക്ക് ആഹാരം, ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് അത് എത്തിച്ച് നൽകുക, അങ്ങനെ പല രീതിയിലുള്ള സർവീസുകൾ നൽകാൻ സാധിച്ചു. ഇതെല്ലാം നൽകാൻ സാധിച്ചത് കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സും നമ്മളുടെ ഗവൺമെൻറ് സിസ്റ്റത്തോട് ചേർന്നുകൊണ്ടും പോലീസ്, ഫയർഫോഴ്സ് ഇവരെല്ലാവരും നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു ആദ്യത്തെ കുറേ ഫേസിൽ. ഇപ്പോഴും നമ്മൾ ഈ ഹെൽപ്പ് ലൈൻ സംവിധാനം തുടരുകയാണ്. നമ്മളെ തേടി എത്തുന്ന എത്രയോ കോൾസ്, എത്രയോ ആൾക്കാർ, എവിടെയെന്ന് നമുക്കറിയത്തില്ലാത്ത എത്രയോ ആൾക്കാരുടെ ഒരു സമാധാനമായിരിക്കാം. നമുക്കതിൽ ഭയങ്കര അഭിമാനമുണ്ട്. ഈ ഒരു സർവീസ് ഇനിയും കണ്ടിന്യൂ ചെയ്തു പോകും. ഹെൽപ്പ് ലൈനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇനി നിങ്ങൾ കാണാൻ പോവുകയാണ്. തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഇന്ത്യ മുഴുവൻ പാലിയേറ്റീവ് കെയർ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2003 തുടങ്ങിയ സംഘടനയാണ് പാലിയം ഇന്ത്യ. മുന്നേ തന്നെ പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്നവരെ ഈ കൊറോണ കാലത്തും സഹായിക്കുവാൻ ഞങ്ങളും കൂടുന്നു. ഈ ലോക്ക്ഡൌൺ കാലത്തും രോഗങ്ങൾ കൊണ്ട് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്നവർക്ക് സഹായഹസ്തവും ഒരു നേരത്തെ ആഹാരത്തിനായിക്കൊണ്ടും പ്രാപ്തിയില്ലാത്തവർക്ക് പോലും സാമൂഹിക സംരക്ഷണവും പാലിയം ഇന്ത്യ ഹെൽപ്പ് ലൈനിൽ കൂടി നൽകി വരുന്നു. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 5 മണി വരെ നടന്നു വരുന്ന ഗൃഹ കേന്ദ്രീകൃത പരിചരണം അഥവാ ഹോം കെയർ ടീമിൽ ഡോക്ടർ, നേഴ്സ്, സോഷ്യൽ വർക്കർ, പാലിയേറ്റീവ് അസിസ്റ്റന്റ്, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ കൂട്ടായ പ്രവർത്തനം നടന്നുവരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വോളണ്ടിയേഴ്സും നേരിട്ടും അല്ലാതെയുമായി സഹായം ചെയ്യുന്ന നിരവധി വെൽവിഷേഴ്സും പ്രവർത്തിക്കുന്നുണ്ട്. പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിനും സേവനങ്ങൾക്കുമായി പാലിയം ഇന്ത്യയുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 8606-8849 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കോട്ടയം നസീർ ഇസ് എ പോപ്പുലർ മിമിക്രി ആർട്ടിസ്റ്റ് ആൻഡ് ആക്ടർ ഹു പ്രൈമറിലി വർക്സ് ഇൻ മലയാളം മൂവീസ്. മിസ്റ്റർ നസീർ ഇസ് ഓൾസോ പ്രൊഫഷണൽ പെയിന്റർ ഹു സ്റ്റേജ് ആൻ എക്സിബിഷൻ ഡ്രീംസ് ഓഫ് കളർ ഇൻ കൊച്ചിൻ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ കോട്ടയം നസീർ. ഓൺലൈൻ മഞ്ഞുതുള്ളി ചിത്രപ്രദർശനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാരോടൊപ്പം എൻ്റെ ചിത്രം നൽകിക്കൊണ്ട് ഞാനും ഈ ഉദ്യമത്തിൽ പങ്കാളിയാവുകയാണ്. ഇന്ത്യയിലെ പാലിയേറ്റീവ് കെയർ പിതാവ് പത്മശ്രീ ഡോക്ടർ എം ആർ രാജഗോപാൽ സാർ നയിക്കുന്ന
ഈ മികച്ച ടീമിനൊപ്പം പാലിയം ഇന്ത്യയുടെ സംരക്ഷണയിലുള്ള വ്യക്തികളുടെയും അവരുടെ മക്കളുടെയും ജീവിതത്തിൽ പുതിയ വെളിച്ചം വീശട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഞ്ഞുതുള്ളി 2020 എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. Thank you.
Donations to Pallium India are exempted from income tax under Section 80G. Pallium India is authorized to receive foreign contribution under Foreign Contribution Regulations Act of Government of India.